നമസ്കാരം. 93 വർഷങ്ങൾക്ക് മുൻപ് 1931 മാർച്ച് 23 അന്ന് ഈൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 3 യുവാക്കൾ ലാഹോർ ജയിലിലെ തൂക്കുമരത്തിലേക്ക് നടന്നു കയറി. ആ 3 യുവാക്കളെയും കഴിമരത്തിലേറ്റിയ ബ്രിട്ടീഷുകാർ കലാപം ഭയന്നുകൊണ്ട് അവരുടെ മൃതദേഹം സംസ്കരിക്കാൻ സത്ലജ് നദിയുടെ തീരത്തുള്ള ഒരു കുഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഹുസൈനി വാലയായിരുന്നു ആ കുഗ്രാമം. പക്ഷേ ഗ്രാമവാസികൾ ബ്രിട്ടീഷുകാരുടെ ഈ നീക്കം പൊടുന്നനെ അറിഞ്ഞു പട്ടാളത്തെ ഗ്രാമത്തിൽ നിന്നും തുരത്തുകയും ചെയ്തു. വീരചരമം പ്രാപിച്ച ആ യുവാക്കളുടെ മൃതദേഹങ്ങൾ പിന്നീട് ഗ്രാമവാസികൾ എല്ലാ ആദരവോടും കൂടി സംസ്കരിക്കുകയും ചെയ്തു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരായിരുന്നു ആ 3 യുവാക്കൾ. ഈ സ്ഥലത്ത് ഇന്നൊരു സ്മാരകമുണ്ട്. അവിടെ മാർച്ച് 23, അതായത് ഇന്നേ ദിവസം, ഈ 3 രക്തസാക്ഷികളെ ആദരിക്കുന്ന ചടങ്ങും ഗ്രാമവാസികൾ വിപുലമായി നടത്തുന്നുമുണ്ട്. ഇക്കുറി അത് ഏറ്റവും വിപുലമായി നടത്താൻ മുന്നിട്ട് നിൽക്കുന്നത് BJP തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം കൂടി ഈ വാർത്തയിലുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാന്റെ കയ്യിലായിരുന്ന ഈ ഹുസൈനി വാല എന്ന ഗ്രാമം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി 12 ഗ്രാമങ്ങളാണ് ഇന്ത്യ പകരമായി പാകിസ്ഥാന് നൽകിയത്. ഇന്നും ഒരു മാർച്ച് 23 രാജ്യം മുഴുവൻ ഈ പോരാളികളെ മറന്നാലും ഹുസൈനി വാല എന്ന ഗ്രാമത്തിലുള്ള ജനങ്ങൾ മറക്കില്ല. ഭഗത് സിംഗിന്റെയും സുഖ്ദേവിന്റെയും രാജ്ഗുരുവിന്റെയും ചിത്രത്തിന് മുന്നിൽ ഇന്നേ ദിവസം നിരവധി മെഴുകുതിരികൾ തെളിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം അവിടെ വിപ്ലവ പൂക്കൾ വിരിഞ്ഞിട്ടുമുണ്ട്. കാരണം അത്രയ്ക്കും വൈകാരികമായ ഒരു ബന്ധം ഹുസൈനി വാലയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മണ്ണിന് ഇന്ത്യയുടെ പോരാട്ടവുമായി ഉണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.